വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ മലയാളത്തിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കുറേ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു മലയാളത്തിൽ വീഡിയോ ഇടാനായിട്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അവൽ വെച്ചിട്ട് നമ്മളിന്ന് അവൽ മഞ്ചൂരിയനാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അവല് ആ ബൗളിൻ്റെ അകത്ത് ഇടാം. ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അവല് കുതിർത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടും. 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അവലെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവലിൻ്റെ കൂടെ ഒരു കപ്പ് മൈദാമാവ് ചേർക്കാം. അതിൻ്റെ കൂടെ അര കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുണ്ടകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാ അവൽ ബോൾസും നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എണ്ണയിലിട്ടിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അവൽ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കരണ്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേ നന്നായിട്ട് എല്ലാ സൈഡും നല്ല വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ എല്ലാ അവൽ ബോളും നമുക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കും. ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാ അവൽ ബോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ അവൽ ബോൾസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടത്. ഇപ്പം വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അവൽ ബോൾസ് ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ തന്നെ കുറച്ചൊഴിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, കറിവേപ്പില നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 2 വലിയ ഉള്ളി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വിടാം. നന്നായിട്ട് വതങ്ങി വന്നു. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ അവലിലെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ് എൻ്റെ അടുത്തുള്ളത്. എരിവ് കുറവായിരിക്കും, നല്ല കളറുണ്ടാകും. എല്ലാം നല്ലതായിട്ട് വതങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ചെറിയ ഒരു കിണ്ണത്തിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിക്സ് നമുക്ക് ഈ കൂട്ടിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അവൽ ബോൾസും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുള്ള ഓപ്ഷനും കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. സൂപ്പറായിട്ട് നമുക്കിപ്പോൾ അവൽ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. With the bells.